നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം നടന്ന നാടകീയ സംഭവങ്ങൾ, നാടകീയ രംഗങ്ങൾ, അതുതന്നെയാണ് ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുന്നത്. മുൻമന്ത്രി ആന്റണി രാജുവിൻ്റെ മുറി ചവിട്ടിപ്പൊളിക്കേണ്ട സാഹചര്യമുണ്ടായി. ചവിട്ടിപ്പൊളിച്ചതാകട്ടെ എംഎൽഎമാരും, എന്നാൽ എന്താണ് അതിന് കാരണമായി മാറിയത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആന്റണി രാജുവിൻ്റെ മുറിയിൽ ആളനക്കമില്ലാതായതോടെ ഭയപ്പെട്ട് എംഎൽഎമാർ ചെയ്തു കൂട്ടിയത് തന്നെയാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. സമയം ഏകദേശം ഒരു 8 മണി പിന്നിട്ടിട്ടുണ്ടാകും. പുരാവസ്തു വകുപ്പിൻ്റെ നിയമസഭാ കമ്മിറ്റിക്കൊപ്പം തന്നെ ഡൽഹിയിൽ ചില കാര്യങ്ങൾക്കായി എത്തിയതായിരുന്നു മുൻമന്ത്രി കൂടിയായിട്ടുള്ള എംഎൽഎ ആയിട്ടുള്ള ആന്റണി രാജു. കേരള ഹൗസിലെ 206 നമ്പർ മുറിയിലാണ് ആന്റണി രാജുവിൻ്റെ താമസം. തൊട്ടടുത്ത റൂമിൽ മറ്റ് എംഎൽഎമാരുമൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു, എംപിമാരുണ്ടായിരുന്നു. ആന്റണി രാജു രാവിലെ മുതൽ വിളിച്ചിട്ടാകട്ടെ ഫോൺ എടുക്കുന്നില്ല. തലേ ദിവസം പറഞ്ഞു വെച്ചത് രാവിലെ എഴുന്നേറ്റ് ഒന്നിച്ചു പോയി ചായ കുടിക്കാമെന്നായിരുന്നു. പറയുന്നതാകട്ടെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ രാത്രി തന്നോട് ഉറപ്പ് നൽകിയതാണ് ഇക്കാര്യം. പക്ഷേ രാവിലെ മുതൽ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, വാതിൽ മുട്ടി നോക്കി വാതിലും തുറക്കുന്നില്ല. എന്താണ് സംഭവമെന്നറിയാതെ അഹമ്മദ് ദേവർകോവിലാകട്ടെ വലിയ തോതിൽ പകച്ചു. ഒപ്പം കൂടെ ഉണ്ടായിരുന്ന, യാത്ര ചെയ്ത് കൂടെ എത്തിയിരുന്ന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും എംഎൽഎമാരായിട്ടുള്ള എം വിൻസെൻറ്റും പി ഉബൈദുള്ളയും ഒക്കെ തന്നെ ഈ സംഭവം അറിഞ്ഞ് വളരെ വേഗത്തിൽ റൂമിനടുത്തേക്ക് എത്തി. എന്താണ് വിഷയമെന്നറിയാൻ കഴിയുന്നില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം റൂം തുറക്കാത്തതെന്നും അറിവില്ല. അങ്ങനെ മറ്റൊരു മാർഗവുമില്ലാതെ റൂമിനകത്ത് ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു നോക്കി, എന്നിട്ടും എടുക്കാതിരുന്നു. വേറെ നിവൃത്തി ഒന്നും തന്നെയില്ല, കതവ് പൊളിച്ച് ഉള്ളിലേക്ക് കയറി നോക്കാം, എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഭയം എല്ലാവരെയും തന്നെ വേട്ടയാടി. അങ്ങനെ ജീവനക്കാരെത്തി വാതിൽ പൊളിക്കാനായി തീരുമാനിക്കുകയും ചെയ്തു. ഇതിനു മുൻപും ഇതുപോലൊരു വിഷയമുണ്ടായി എന്ന് അവിടുത്തെ നിരവധി ആളുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5-2 കാലം മുൻപ്, അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും പുറത്തേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതുപോലെ റൂം ചവിട്ടിപ്പൊളിക്കേണ്ടി വന്നത്. പിന്നീട് സംഭവിക്കുന്നത് ഇപ്പോൾ 2024. അങ്ങനെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. അകത്ത് കയറിയപ്പോഴാകട്ടെ അന്ന് ഉദ്യോഗസ്ഥൻ ബാത്റൂമിനുള്ളിൽ വീണ് കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിരുന്നു, അപകടം പറ്റിയിരുന്നു. അതുകൊണ്ട് കൂടെയുണ്ടായിരുന്ന മറ്റ് എംഎൽഎമാരും മന്ത്രിയുമൊക്കെ ഏറെ പരിഭ്രാന്തിയിലായി ഭയപ്പെട്ടു. ഇനി ആന്റണി രാജുവിനും എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നുള്ള ഒരു വലിയ സംശയം അവരെ അലട്ടി, ആശങ്ക അവരെ അലട്ടി. അങ്ങനെയാണ് റൂം ചവിട്ടിപ്പൊളിക്കാനായി തീരുമാനിച്ചത്. ഏകദേശം ഒരു 8:45 ആയപ്പോൾ തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന മുൻമന്ത്രിയും എംപിയുമായ കെ രാധാകൃഷ്ണനും എത്തി. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് തുറന്നകത്ത് കയറാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പും നൽകി. അങ്ങനെ കുറ്റി തകർത്ത് അകത്ത് കയറിയപ്പോഴാകട്ടെ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ വാതിലിലേക്ക് ഓടിപ്പോയി വിൻസെൻ്റ് എംഎൽഎ മുട്ടി. പെട്ടെന്ന് യെസ് എന്നുള്ളൊരു മറുപടിയാണ് അകത്തു നിന്ന് ലഭിച്ചത്. അപ്പോഴാണ് എംഎൽഎമാരും മന്ത്രിമാരും എംപിയും ഒക്കെ തന്നെ ഏറെ ആശ്വസിച്ചതും അവരുടെ ശ്വാസം പോലും നേരെ വീണത്. കേരള ഹൗസിലെ ജീവനക്കാരാരെങ്കിലും ആയിരിക്കുമെന്ന് കരുതിയാണ് ആന്റണി രാജു ഇങ്ങനെ ഒരു മറുപടി നൽകിയത്. പക്ഷേ പുറത്ത് സംഭവിച്ച ഈ സംഭവവികാസങ്ങളൊന്നും തന്നെ, ഏകദേശം 1.25 മണിക്കൂർ നേരം അവരനുഭവിച്ച യാതനയൊന്നും തന്നെ, ഈ തീ തിന്നതൊന്നും തന്നെ അറിയാതെ വളരെ വിശാലമായി കുളിക്കുകയായിരുന്നു ആന്റണി രാജു. എംഎൽഎമാരെ കണ്ട് ആന്റണി രാജു ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നാണ് അവിടെയുള്ളവർ തന്നെ വിവരിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറിയതിന് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ആന്റണി രാജു പറയുകയും ആ തമാശ ചരട് പൊട്ടുകയും ചെയ്തു. പിന്നീട് എല്ലാവരും തന്നെ കൂട്ടച്ചിരിയായി പിന്നീട് പോയി ചായ കുടിച്ച് ആ ഒരു പരിഭ്രാന്തി തമാശയിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.